മംഗളവാർത്ത ലഭിച്ചൊരു മറിയത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൗവനത്തിൻ്റെ ഊഷ്മളതയിൽ സ്വപ്നങ്ങൾ സുരുക്കൂട്ടി യൗസേപ്പുമായി വിവാഹനിശ്ചയം കഴിഞ്ഞൊരു കന്യക. അവൾ സ്വപ്നം കണ്ട ഒരു മംഗളവാർത്ത അവൾക്കുമുണ്ടായിരുന്നു. ഇസ്രായേലിൽ അതിസുന്ദരിമാരായ മറ്റു കന്യകമാരോട് താടിയും പാടിയും നടക്കാമായിരുന്ന നല്ല കാലത്തിൽ അവൾക്ക് മറ്റൊരു മംഗളവാർത്തയാണ് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ യുക്തിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതവൾക്ക് മംഗളവാർത്തയായിരുന്നില്ല. മുന്നോട്ടുള്ള ഓരോ വഴികളിലും അവൾ കാണുന്നത് പ്രതിസന്ധികളും യാതനകളും മാത്രമല്ലേ. മംഗളവാർത്തയുടെ ആനന്ദം ആ അമ്മ എപ്പോഴാണ് അനുഭവിച്ചത്? വാർത്ത ലഭിക്കുന്നത് നസ്രത്തിലെ പെൺകുട്ടിക്കായിരുന്നുവെങ്കിലും ഈ മംഗളവാർത്ത ചിട്ടപ്പെടുത്തിയിരുന്നത് എനിക്കും നിനക്കും വേണ്ടിയായിരുന്നില്ലേ? കുരിശിൻ ചുവട്ടിൽ പുത്രന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ ആ അമ്മയുടെ ശരീരത്തിലേക്കും തുള്ളിതുള്ളിയായി ഇറ്റുവീഴുമ്പോൾ ഗബ്രിയേൽ ദൂതന്റെ മംഗളവാർത്ത അവൾക്ക് മരണവാർത്തയായിരുന്നില്ലേ? അമ്മയിലൂടെ എനിക്ക് കിട്ടിയ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മംഗളവാർത്ത. കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ അമ്മയ്ക്കൊന്ന് ചോദിക്കാനുണ്ട്. നിന്റെ ക്ലേശങ്ങളിൽ നിന്ന് മറ്റൊരുവന് മംഗളവാർത്ത ഉണ്ടാകുമെങ്കിൽ നിന്റെ സമ്മതത്തിനായി കാതോർക്കുന്ന ഒരു ദൈവം നിന്നെയും കാത്തിരിപ്പുണ്ടെന്ന്.